എല്ലാവർക്കും നമസ്കാരം നാളെ എൽ പി എസ് ടി പരീക്ഷ നടക്കുകയാണല്ലേ അപ്പോൾ അതിൻ്റെ ടെൻഷനാണ് എല്ലാവർക്കും അറിയാം ഒട്ടും ടെൻഷൻ വേണ്ട നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ടെൻഷൻ ഇല്ലാണ്ട് തന്നെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക പിന്നെ നിങ്ങൾ അഡ്മിഷൻ ടിക്കറ്റും മറ്റു ഐ ഡി പ്രൂഫുകളൊക്കെ ഇന്ന് തന്നെ എടുത്ത് വെക്കുക അതുപോലെ രണ്ട് പെൻ നിങ്ങളുടെ കയ്യിൽ വെക്കുക രണ്ടോ മൂന്നോ പെന് കയ്യിൽ വെക്കുക അതും ഒരേ നിറമുള്ള പെൺ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ വേഗം തന്നെ പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം മഞ്ഞക്കിളി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന രൂപം ഓപ്ഷൻ എ മഞ്ഞയായ കിളി ഓപ്ഷൻ ബി മഞ്ഞ നിറമുള്ള കിളി ഓപ്ഷൻ സി മഞ്ഞച്ച കിളി ഓപ്ഷൻ ഡി മഞ്ഞയുടെ കിളി മഞ്ഞക്കിളി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന രൂപം ഇത് ഏത് സമാസത്തിലാണ് വരുന്നത് കർമ്മധാരൻ സമാസമാണ് അല്ലേ കർമ്മധാരൻ സമാസമാണ് എങ്ങനെയാണ് കർമ്മധാരൻ സമാസമാണെന്ന് മനസ്സിലാക്കിയത് കർമ്മധാരൻ സമാസം എന്ന് വെച്ചാൽ എന്താണ് വിഗ്രഹിക്കുമ്പോൾ വിശേഷണമായ പൂർവപദം നിർദ്ദേശികയിൽ വരുന്നതാണ് കർമ്മധാരൻ സമാസം ഇതിന്റെ പ്രത്യയം എന്താ വരുന്നത് ആയ എന്നതാണ് ഇതിന്റെ പ്രത്യയം വരുന്നത് കർമ്മധാരൻ സമാസത്തിന്റെ പ്രത്യയം വരുന്നത് ആയ എന്നാണ് പൂർവ ഉത്തര പദങ്ങളിൽ പൂർവ പദത്തിന് ഒരു നിറം വന്നാലും അത് കർമ്മധാരായൻ സമാസമാണെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ പൂർവ ഉത്തര പദങ്ങളിൽ പൂർവ പദത്തിൽ എന്നാണ് വന്നിരിക്കുന്നത് ഒരു നിറം വന്നിട്ടുണ്ടല്ലേ മഞ്ഞ എന്ന ഒരു നിറം വന്നിട്ടുണ്ട് അപ്പം അത് കർമ്മധാരായൻ സമാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ പ്രത്യേകം വരുന്നത് ആയ ആണെന്ന് പറഞ്ഞു അപ്പോൾ മഞ്ഞക്കിളി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ മഞ്ഞയായ കിളി എന്നാണ് വരിക മഞ്ഞക്കിളി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ മഞ്ഞയായ കിളി എന്നാണ് വരിക അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത് മഞ്ഞക്കിളി വിഗ്രഹിച്ചെഴുതുമ്പോൾ മഞ്ഞയായ കിളി അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് മഞ്ഞപ്പട്ട് എന്നത് വിഗ്രഹിക്കുമ്പോൾ മഞ്ഞയായ പട്ട് നീലമേഘം നീലമേഘം വിഗ്രഹിക്കുമ്പോൾ നീലയായ മേഘം ഓക്കെ അടുത്തത് അവൻ എന്നതിലെ സന്ധി ഓപ്ഷൻ എ ആദേശം ഓപ്ഷൻ ബി ലോപം ഓപ്ഷൻ സി ദിത്വം ഓപ്ഷൻ ഡി ആഗമം അവൻ എന്നതിലെ സന്ധി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവൻ എന്നത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത് ആ പ്ലസ് അൻ അല്ലേ ആ പ്ലസ് അൻ ആണ് അവൻ ഇവിടെ വ എന്ന അക്ഷരമാണ് ഇവിടെ ആഗമിച്ചിരിക്കുന്നത് ആ പ്ലസ് അൻ സമം അവൻ അപ്പോൾ ഇവിടെ വ എന്ന വർണ്ണമാണ് ഇവിടെ ആഗമിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഇത് ഏത് സന്ധിയിലാണ് വരുന്നത് ആഗമസന്ധിയിലാണ് വരുന്നത് വ എന്ന വർണ്ണം ആഗമിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇവിടെ ഏതാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ആഗമം ഓക്കെ അടുത്തത് എൻ പ്ലസ് നൂറ് സമം എണ്ണൂറ് എന്നാകുന്നത് ഏതു സന്ധി നിയമ പ്രകാരമാണ് ഓപ്ഷൻ എ ദിത്വസന്ധി ഓപ്ഷൻ ബി സ്വരസന്ധി ഓപ്ഷൻ സി ആഗമസന്ധി ഓപ്ഷൻ ഡി ആദേശ സന്ധി എൻ പ്ലസ് നൂറ് എണ്ണൂറ് എന്നാകുന്നത് ഏത് സന്ധിയാണ് ചിലപ്പോ ഇവിടെ എണ്ണൂറ് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോ അത് ദിത്വസന്ധിയാണെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ ഏതാണ് വരുന്നത് എൻ പ്ലസ് നൂറ് ആദേശ സന്ധിയാണ് വരുന്നത് ഇവിടെ എന്ന വർണ്ണം പോയി ന എന്ന വർണ്ണം വന്നു ചേരുകയാണ് ചെയ്തത് അപ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുമ്പോൾ അതല്ലേ ആദേശ സന്ധി അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആദേശ സന്ധിയാണ് ആൻസർ അടുത്തത് അഴിമതിക്കെതിരെ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഈ വാക്യത്തിൽ ഒഴിവാക്കേണ്ട പദം ഓപ്ഷൻ എ വാഹനം ഓപ്ഷൻ ബി ജാഥ ഓപ്ഷൻ സി എതിരെ ഓപ്ഷൻ ഡി അഴിമതി അഴിമതി അഴിമതിക്കെതിരെ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഈ വാക്യത്തിൽ ഏതാണ് ഒഴിവാക്കേണ്ട പദം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഒഴിവാക്കേണ്ട പദം ഓപ്ഷൻ എ ആണ് വാഹനമാണ് ഒഴിവാക്കേണ്ട പദം അഴിമിമതിക്കെതിരെ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു എന്നാണ് ശരിക്കുള്ള വാക്യം അടുത്തത് സമ്പൂർണ്ണം എന്ന അർത്ഥത്തിൽ എടുക്കാവുന്ന ശൈലി ഏത് ഓപ്ഷൻ എ ആപാല വൃന്ദം ഓപ്ഷൻ ബി അടി മുതൽ മുടി വരെ ഓപ്ഷൻ സി തൊട്ട് കർപ്പൂരം വരെ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല സമ്പൂർണ്ണം എന്ന അർത്ഥത്തിൽ എടുക്കാവുന്ന ശൈലി ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് അടി മുതൽ മുടി വരെ സമ്പൂർണം എന്നതിന്റെ അർത്ഥം പൂർണമായത് ഇവിടെ സമ്പൂർണം എന്ന അർത്ഥത്തിൽ എടുക്കാവുന്ന ശൈലി വരുന്നത് അടി മുതൽ മുടി വരെ അടുത്ത ക്വസ്റ്റ്യൻ സാഹിത്യ പഞ്ചാനൻ എന്നു പേരുള്ള സാഹിത്യകാരൻ ആര് ഓപ്ഷൻ എ ഡോക്ടർ പി കെ നാരായണ പിള്ള ഓപ്ഷൻ ബി പി കെ നാരായണ പിള്ള ഓപ്ഷൻ സി വടക്കുങ്കൂർ രാജരാജ വർമ്മ ഓപ്ഷൻ ഡി സി വി കുഞ്ഞിരാമൻ ഓക്കെ അപ്പൊ ഇവിടെ സാഹിത്യ പഞ്ചാനൻ എന്നു പേരുള്ള സാഹിത്യകാരൻ സാഹിത്യകാരൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് പി കെ നാരായണ പിള്ളയാണ് പി കെ നാരായണ പിള്ള അപ്പൊ ആരാണ് ഇദ്ദേഹത്തിന് സാഹിത്യ പഞ്ചാനൻ എന്ന പേര് നൽകിയത് ആ നീലകണ്ഠ തീർത്ഥപ്പാദരാണ് സാഹിത്യ പഞ്ചാനൻ എന്ന പേര് ഇദ്ദേഹത്തിന് പി കെ നാരായണ പിള്ളയ്ക്ക് നൽകിയത് എന്തുകൊണ്ടാണ് നൽകിയത് കവി വാഗ്മി ഗദ്യകാരൻ അതുപോലെ തന്നെ വയ്യാകരണൻ നിരൂപണൻ എന്നീ പഞ്ചമുഖങ്ങളോട് കൂടിയവൻ എന്നാണ് സാഹിത്യ പഞ്ചാരൻ എന്ന പേരിന് അർത്ഥം ഓക്കെ അപ്പൊ ഇദ്ദേഹത്തെ ഭാഷാ ഗവേഷണൻ അതുപോലെ തന്നെ കവി വാഗ്മി വയ്യാകരണൻ എന്നീ പേരുകളിലെല്ലാം ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ആരാണ് സാഹിത്യ പഞ്ചാരൻ ആരാണ് പി കെ നാരായണ പിള്ളയാണ് പി കെ നാരായണ പിള്ള ഓക്കെ അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഒരു ഇൻ്ററാക്റ്റീവ് ഡിജിറ്റൽ റാങ്ക് ഫയൽ ആണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പി എസ് സി പഠനത്തിന് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് അപ്പം നിങ്ങൾ ഇനി എവിടേക്കേയും പോകുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയലുകൾ ഒന്നും എടുത്തിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും പഠിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാ നോട്ട്സും എല്ലാ സബ്ജക്ടിന്റെയും എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ലഭ്യമാണ് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും നിങ്ങൾക്ക് എല്ലാ സിലബസ് അനുസരിച്ചിട്ടുണ്ട് നോട്ട്സ് നിങ്ങൾക്ക് ലഭ്യമാണ് അതുകൂടാതെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യുക പ്രീമിയം എടുക്കാനായി നമുക്ക് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ നിങ്ങൾ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് അതായത് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പ്രീമിയം എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അസുരവിത്ത് എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ ദുഷ്ടസന്തതി ഓപ്ഷൻ ബി അസുരഗണത്തിൽ ജനിച്ചവൻ ഓപ്ഷൻ സി ദേവശത്രു ഓപ്ഷൻ ഡി മന്ദബുദ്ധി അസുരവിത്ത് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് അസുരവിത്ത് എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ഓപ്ഷൻ എ ആണ് ദുഷ്ട സന്തതി എന്താണ് ദുഷ്ട സന്തതിയാണ് ആൻസർ അടുത്തത് എന്തൊരു തേജസ് എന്ന വാക്യത്തിൻ്റെ ഒടുവിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേരെന്ത് എന്തൊരു തേജസ് എന്ന വാക്യത്തിൻ്റെ ഒടുവിൽ കൊടുത്തിരിക്കുന്ന അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന വാക്യത്തിൻ്റെ ഒടുവിൽ കൊടുത്തിരിക്കുന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ രണ്ട് ചിഹ്നങ്ങൾ വരുന്നുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഇങ്ങനെ ഒരു ചിഹ്നം വരുന്നുണ്ട് അതുപോലെ ഇങ്ങനെ ഒരു ചിഹ്നം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏതാണ് ആ ചിഹ്നം ഓപ്ഷൻ എ ബിന്ദു ഓപ്ഷൻ ബി ഭിത്തിക ഓപ്ഷൻ സി വിക്ഷേപണി ഓപ്ഷൻ ഡി അങ്കുശം ഏതാണ് ബിന്ദു നമുക്ക് എങ്ങനെ വരുന്നത് ബിന്ദു ഇങ്ങനെയാണല്ലേ ഭിത്തികയും നമുക്കറിയാം ഭിത്തിക ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ അങ്കുശം അങ്കുശം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതാണ് അങ്കുശം അല്ലേ ഇതാണ് അങ്കുശം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് ഏതാണ് ചിഹ്നം വിക്ഷേപണിയാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് വിക്ഷേപണി ചിഹ്നമാണ് വരുന്നത് വിക്ഷേപണി എന്തിനാണ് ഉപയോഗിക്കുന്നത് അവിശ്വസനീയമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ആശയങ്ങൾ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ കൊടുവിൽ വെക്കുന്നതാണ് വിക്ഷേപണി ചിഹ്നം അവിശ്വസനീയമായ അല്ലെങ്കിൽ അത്ഭുതകരമായ വാക്യങ്ങൾ കൊടുവിൽ വെക്കുന്നതാണ് വിക്ഷേപണി ചിഹ്നം അപ്പം ഇവിടെ വേറൊരു ചിഹ്നം കൂടെ കണ്ടില്ലേ ദാ ഈ ചിഹ്നം കൂടെ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ പേരാണ് ഉദ്ധരണി എന്നാണ് പേര് ഉദ്ധരണി ഉദ്ധരണി എന്തിനാണ് ഉപയോഗിക്കുന്നത് രചയിതാവിൻ്റെതല്ലാതെ മറ്റു ആരുടെയെങ്കിലും സംഭാഷണങ്ങൾ എടുത്തെഴുതുമ്പോഴാണ് ഉദ്ധരണി ഉപയോഗിക്കുന്നത് അതുപോലെ അങ്കുശം ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഒന്നിലധികം നാമങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ പറയുമ്പോഴാണ് അങ്കുശം ഉപയോഗിക്കുന്നത് അതുപോലെ ഭിത്തിക ഭിത്തിക ഉപയോഗിക്കുന്നത് സമപ്രധാനമായ രണ്ടു വാക്യങ്ങൾക്കിടയിലാണ് ഭിത്തിക എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് ഭിത്തിക എന്ന ചിഹ്നം എന്തിനു ഉപയോഗിക്കുന്നു എന്തിനാണ് സമപ്രധാനമായ രണ്ടു വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിന് ഭിത്തിക ഉപയോഗിക്കുന്നു അടുത്തത് ബിന്ദു ബിന്ദു ഉപയോഗിക്കുന്നത് ഒരു വാക്യം പൂർണ്ണമാകുമ്പോഴാണ് ബിന്ദു ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ക്ലിയർ ആയില്ലേ അടുത്തത് നമുക്ക് നോക്കാം ആ ഇ എ എന്നീ അക്ഷരങ്ങളെ ചേർത്ത് പൊതുവായി പറയുന്ന പേര് ഓപ്ഷൻ എ സ്വരങ്ങൾ ഓപ്ഷൻ ബി താലവ്യങ്ങൾ ഓപ്ഷൻ സി ചുട്ടെഴുത്തുക്കൾ ഓപ്ഷൻ ഡി ലിംഗപ്രത്യയങ്ങൾ ആ ഇ എ എന്നീ അക്ഷരങ്ങളെ ചേർത്ത് പൊതുവായി പറയുന്ന പേര് എന്താണ് ചുട്ടെഴുത്തുക്കളാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ചുട്ടെഴുത്തുകളാണ് ആൻസർ ഓക്കെ അപ്പൊ ചുട്ടെഴുത്തുകൾ എന്നാൽ എന്താണ് ചുട്ടെഴുത്തുകൾ എന്നാൽ ചൂണ്ടിപ്പറയുന്ന എഴുത്ത് എന്നാണ് അർത്ഥം ചുട്ടെഴുത്തുകൾ എന്നാൽ ചൂണ്ടിപ്പറയുന്ന എഴുത്ത് ആ ഇ എ എന്നിവയാണ് ചുട്ടെഴുത്തുക്കൾ അപ്പൊ ആ എന്നത് അവിടെ എന്നതിനെ സൂചിപ്പിക്കുന്നു ഇ എന്നത് ഇവിടെ എന്നതിനെ സൂചിപ്പിക്കുന്നു എ എന്നത് ചോദ്യചിഹ്നത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പൊ ഇത് മറന്നു പോരുത് അടുത്ത ക്വസ്റ്റ്യൻ എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ പരിമിത വസ്തു ഓപ്ഷൻ ബി പിശുക്കുകാട്ടൽ ഓപ്ഷൻ സി കണക്കുകൂട്ടിയുള്ള ജീവിതം ഓപ്ഷൻ ഡി ഗുണമേന്മയുടെ പ്രാധാന്യം എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് പരിമിത വസ്തുവാണ് പരിമിത വസ്തുവാണ് എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം അടുത്തത് ഭേദഗം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ ഭിന്നിപ്പിക്കൽ ഓപ്ഷൻ ബി വേർതിരിച്ച് കാണിക്കൽ ഓപ്ഷൻ സി താരതമ്യം ഓപ്ഷൻ ഡി വിശേഷണം ഭേദകം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് വരുന്നത് വിശേഷണമാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് വിശേഷണം ഭേദകം എന്നാൽ എന്താണ് ഭേദകം എന്നാൽ ഭേദിപ്പിക്കുന്നത് അഥവാ വിശേഷിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം വരിക അതുപോലെ ഭേദഗത്തിന് വിശേഷണം എന്ന പേരും പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഭേദകം എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത് വിശേഷണം അടുത്തത് അനുനാസികാക്ഷരം തിരഞ്ഞെടുക്കുക അനുനാസികാക്ഷരം ഓപ്ഷൻ എ ന ഓപ്ഷൻ ബി ച ഓപ്ഷൻ സി കാ ഓപ്ഷൻ ഡി ത അനുനാസിക അക്ഷരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് അനുനാസിക അക്ഷരം വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ന നമ്മൾ അക്ഷരങ്ങൾ എന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അനുനാസികങ്ങൾ ഏതൊക്കെയാണ് അനുനാസികങ്ങൾ മൂക്കുകൊണ്ട് പറയുന്നവയാണ് എന്നിവയാണ് അനുനാസികങ്ങൾ അല്ലെ അനുനാസികങ്ങൾ അനുനാസയങ്ങൾ ച ത ഇതെല്ലാം ഏതാണ് വരുന്നത് വരുന്നത് വരുന്നതാണ് അതുപോലെ അധികരത്തിൽ വരുന്നത് ഏതാണ് അടുത്തത് മൃദു മൃദുവിൽ വരുന്നതാണ് അടുത്തത് വരുന്നത് ഘോഷം ഏതാണ് ഘോഷത്തിൽ വരുന്നത് ഘ ധ ധ ഇത്രയാണ് ഘോഷത്തിൽ വരുന്നത് അല്ലേ അപ്പം ഇത് മറന്നു പോകരുത് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക അപ്പം അനുനാസിക അക്ഷരം ഏതാണ് നായാണ് അനുനാസിക പ എന്നിവ ഘരമാണ് ഓക്കെ അടുത്തത് ലീലാതിലകം എന്ന മലയാള വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഏതു ഭാഷയിൽ ഓപ്ഷൻ എ സംസ്കൃതം ഓപ്ഷൻ ബി തമിഴ് ഓപ്ഷൻ സി മലയാളം ഓപ്ഷൻ ഡി പ്രാകൃതം ലീലാതിലകം എന്ന മലയാള വ്യാകരണം രചിച്ചിരിക്കുന്നത് ഏതു ഭാഷയിലാണ് സംസ്കൃത ഭാഷയിലാണ് കേട്ടോ സംസ്കൃത ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് സാഹിത്യത്തിൻ്റെയും മലയാള ഭാഷയുടെയും പ്രഥമ ലക്ഷണമാണ് ലീലാതിലകം സാഹിത്യത്തിൻ്റെയും മലയാള ഭാഷയുടെയും പ്രഥമ ലക്ഷണമാണ് ലീലാതിലകം ലീലാതിലകം രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് പാട്ട് മണിപ്രവാളം കേരള ഭാഷ നമ്പ്യ തമിഴ് എന്നിവയെ പറ്റിയുള്ള ആധികാരിക പരാമർശം കാണപ്പെടുന്ന ഗ്രന്ഥമാണ് ലീലാതിലകം ഓക്കെ അപ്പം മറന്നു പോകരുത് ലീലാതിലകം എന്ന മലയാള വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് അടുത്തത് കഞ്ചുബാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി ഈ വരികളിലെ അലങ്കാരം ഉപമ ഉൽപ്രേക്ഷ രൂപകം രൂപകാദിശിയോക്തി കഞ്ചുബാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി എന്നതിലെ അലങ്കാരം ഏതാണ് വരുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം പോലെ പോലെ എന്ന് പറയുമ്പോൾ അത് ഉപമ അലങ്കാരമാണ് നമുക്കറിയാം ഉപമ ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ അത് ഉപമയാമത് അല്ലെ പോലെ എന്നത് വന്നാൽ അത് ഉപമ അലങ്കാരമാണ് ഒന്ന് മറ്റൊന്നിനോട് സാദൃശ്യം പറയുന്നതാണ് ഉപമാലങ്കാരം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം മനവേന്ദ്ര നിങ്ങളുടെ മുഖം ചന്ദ്രനെ പോലെയാണ് തിളങ്ങുന്നത് ഓക്കെ അപ്പൊ ഇവിടെ വരുന്നത് ഉപമാലങ്കാരമാണ് അടുത്തത് അതി ചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളു ജാന്തവാടിയിൽ ഈ വരികൾ ഏതു കൃതിയിൽ നിന്ന് ഓപ്ഷൻ എ രാമായണം കിളിപ്പാട്ട് ഓപ്ഷൻ ബി രാമായണ ചമ്പു ഓപ്ഷൻ സി വാത്മീകി രാമായണം ഓപ്ഷൻ ഡി ചിന്താവിഷ്ടയായ സീത അതി ചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളു ജാന്തവാടിയിൽ ഈ വരികൾ ഏതു കൃതിയിൽ നിന്ന് ഏതു കൃതിയിൽ നിന്നാണ് ചിന്താവിഷ്ടയായ സീതയാണ് ചിന്താവിഷ്ടയായ സീത കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയിലെ വരികളാണിത് മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത ആരാണ് എഴുതിയത് കുമാരനാശാനാണ് അതുപോലെ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയെ ആസ്പദമാക്കി സുകുമാർ അഴീക്കോട് എഴുതിയ കൃതിയാണ് ആശാന്റെ സീതാ കാവ്യം സുകുമാർ അഴീക്കോട് ചിന്താവിഷ്ടിയായ സീത എന്ന കൃതിയെ ആസ്പദമാക്കി സുകുമാർ അഴീക്കോട് എഴുതിയ കൃതിയാണ് ആശാന്റെ സീതാ കാവ്യം ആശാന്റെ സീതാ കാവ്യം ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ഇത്രേ പഠിക്കാനുള്ളൂ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ സഹാളിൽ ചെല്ലുമ്പോൾ വളരെ കൂളായിട്ട് തന്നെ പോവുക പലരും ബുക്സ് എടുത്ത് റെഫർ ചെയ്യുന്നുണ്ടാകും നിങ്ങൾ നോക്കുമ്പോൾ പലരും എക്സാം ഹാളിന് പുറത്ത് ബുക്സൊക്കെ എല്ലാം എടുത്ത് വായിക്കുന്നുണ്ടാകും അപ്പോൾ ടെൻഷൻ അടിക്കാണ്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക വളരെ കൂളായിട്ട് ആ ഒരു സമയപരിമിതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ആ സമയത്തിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കട്ട് ഓഫ് ആലോചിച്ചിട്ട് നിങ്ങൾ ബോധം ഇടാവേണ്ട കാര്യമേ ഇല്ല നന്നായിട്ട് എന്നെ പഠിക്കുക ഇനിയുള്ള എക്സാമിന് നന്നായിട്ട് എന്നെ പഠിച്ചിട്ട് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ആറു മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാശംസ തന്നെ നേരുന്നു താങ്ക്